നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷ്. ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ 4 അംഗങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 4 മെമ്പേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നൌൺ, പ്രോണൌൺ, അഡ്ജക്റ്റീവ്, വെർബ് ഇതിനെ പറ്റിയാണ് നമ്മൾ വിവരിച്ചത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആഡ് വെർബ് ആണ്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ 5-ാമത്തെ മെമ്പറാണ് ആഡ് വെർബ്. ആഡ് വെർബിന്റെ മലയാളം ക്രിയാവിശേഷണം എന്നാണ്. ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, ക്രിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആഡ് വെർബ്സ് അല്ലെങ്കിൽ ക്രിയാവിശേഷണങ്ങൾ. എ വേർഡ് ദാറ്റ് ആഡ്സ് സംതിങ് ടു ദി ക്വാളിഫൈസ് ഓർ എക്സ്പ്ലെയിൻസ് ആൻ ആക്ഷൻ ഈസ് കോൾഡ് ആൻ ആഡ് വെർബ്. ഒരു പ്രവൃത്തിയെ വിവരിക്കാൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ക്രിയാവിശേഷണം. ഉദാഹരണമായിട്ട് നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ രഘു വർക്ക്ഡ് ഹാർഡ് ഫോർ ദ എക്സാം. രഘു എന്ന് പറയുന്ന ആള് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് പരിശ്രമിച്ചു. ഇവിടെ വർക്ക്ഡ് എന്നുള്ളത് ഈ സെന്റൻസിലെ ക്രിയയാണ്, വെർബാണ്. ഇവിടെ വർക്ക്ഡ് എന്നുള്ള വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വിവരിക്കാൻ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാർഡ് ഇവിടുത്തെ ആഡ് വെർബാണ്. അപ്പൊ ആഡ് വെർബിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, കുറച്ച് ഞാൻ പറയാം. വീണ വാക്സ് സ്ലോലി, വീണ പതിയെ നടന്നു. ഇപ്പൊ വീണ എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, വാക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്, നടന്നു. സ്ലോലി എന്ന് പറഞ്ഞാൽ പതിയെ. അപ്പൊ വീണ നടന്നു, എങ്ങനെ നടന്നു, നമ്മൾ വെർബിനോട് ചോദിക്കുകയാണ് എങ്ങനെ അല്ലെങ്കിൽ എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ തരുന്നതാണ് അവിടുത്തെ ആഡ് വെർബ്. വീണ എങ്ങനെ നടന്നു എന്ന് ചോദിക്കുമ്പോൾ സ്ലോലി, പതിയെ നടന്നു. അപ്പൊ വീണ നടന്നതിനെ ഇവിടെ ക്വാളിഫൈ ചെയ്യുന്നത്, വിവരിക്കുന്നത് ഈ സ്ലോലി എന്നുള്ള വേർഡ് ഉപയോഗിച്ചാണ്. അപ്പൊ അവിടെ ഇവിടുത്തെ സ്ലോലി എന്നുള്ള വേർഡാണ് ഇവിടുത്തെ ആഡ് വെർബ്. മറ്റ് എക്സാമ്പിൾസ് നോക്കിയാൽ സ്മിത സിങ്സ് ബ്യൂട്ടിഫുള്ളി, സ്മിത നന്നായിട്ട് പാടി. സിങ്സ് എന്നുള്ള വെർബിനെ ബ്യൂട്ടിഫുള്ളി എന്നുള്ള വേർഡ് ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ ബ്യൂട്ടിഫുള്ളി ഇവിടുത്തെ ആഡ് വെർബാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ആഡ് വെർബിനുണ്ട്. ആഡ് വെർബ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസിന്റെ മലയാളം ഗതി എന്നാണ്. അതായത് സെന്റൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിപ്പോസിഷൻ. പാർട്സ് ഓഫ് സ്പീച്ചിലെ മെയിൻ മെമ്പർ കൂടിയാണ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ ഒരുപാടുണ്ട് പ്രിപ്പോസിഷനെ പറ്റി. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു അംഗം എന്ന നിലയിൽ നമുക്ക് പ്രിപ്പോസിഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇനിയുള്ള ഒരു വീഡിയോയിൽ നമുക്ക് പ്രിപ്പോസിഷൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പൊ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്: പ്രിപ്പോസിഷൻസ് ആർ വേർഡ്സ് യൂസ്ഡ് ടു ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രോനൗൺ ആൻഡ് അതർ വേർഡ്സ് ഇൻ ദ സെന്റൻസ്. ഒരു വാക്യത്തിലെ നൌണുകൾ തമ്മിലോ നാമശബ്ദങ്ങൾ തമ്മിലോ പ്രോനൗൺസ് തമ്മിലോ മറ്റ് വേർഡ്സുകൾ തമ്മിലോ ഉള്ള റിലേഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ ഗതി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പോസിഷൻസ് തന്നെ ഒരു വളരെ, അതായത് സെന്റൻസ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പ്രിപ്പോസിഷന് വളരെ സുപ്രധാനമായിട്ടൊരു പങ്കുണ്ട്. കാരണം അതിലുള്ള നൌൺസും പ്രോനൗൺസോ വേർഡ്സുകളോ തമ്മിലുള്ള റിലേഷനെയാണ് പ്രിപ്പോസിഷനിലൂടെ കാണിക്കുന്നത്. പിന്നെ പ്രിപ്പോസിഷൻ ആ വേർഡ് തന്നെ അറിയാം, പ്രിപ്പൊസിഷൻ എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ. ആ ഒരു വാക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ അതായത് സെന്റൻസിൽ നൌണിന് മുമ്പോ പ്രോനൗണിന് മുമ്പോ ചില വാക്കുകൾക്ക് മുമ്പോ ഒക്കെ ചേർക്കുന്ന ചില ഘടകങ്ങളെ, ഗതികളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ, ഒത്തിരി പ്രിപ്പോസിഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്, നിങ്ങൾ കേട്ട് കാണും ഒരുപാട് ഒരുപാട് പ്രിപ്പോസിഷൻ. വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, കുറെ പ്രിപ്പോസിഷൻസ് പറഞ്ഞ എന്താണ്, ഓൺ, ഇൻ, അറ്റ്, ബിഹൈൻഡ്, ബിനീത്ത്, എക്രോസ്, അണ്ടർ, ബിസൈഡ്സ്, ബിസൈഡ്, എഗൻസ്റ്റ്, എമംഗ്, ബിറ്റ്വീൻ, ഇങ്ങനെ ഒത്തിരി പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ട്. പ്രിപ്പോസിഷൻസ് കഴിഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിലെ 7-ാമത്തെ മെമ്പറാണ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്നുള്ള വേർഡിന്റെ മീനിങ് സംയോജനം, പരസ്പരം യോജിപ്പിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിലെ ചില വേർഡ്സുകൾ സംയോജകങ്ങളായിട്ട് അല്ലെങ്കിൽ കൺജങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കും. അതേതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് കൺജങ്ഷൻസ് എന്ന് ചോദിച്ചാൽ, ദീസ് ആർ ജോയിനിങ് വേർഡ്സ്. ആ ഇത്രയേ ഉള്ളൂ അതിന്റെ ഡെഫിനിഷൻ. ഈ ജോയിനിങ് വേർഡ്സ്, പരസ്പരം ജോയിൻ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കുന്നുണ്ട്, വൈൽ ഉപയോഗിക്കുന്നുണ്ട്, നെയ്തർ നോർ, എയ്തർ ഓർ, ആസ് ഇഫ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കൺജങ്ഷൻ എന്നുള്ള വിഭാഗത്തിൽ പെടും. അപ്പൊ നമ്മൾ രണ്ട് വാക്യങ്ങളെയോ വാക്യങ്ങൾക്കുള്ളിലെ ഫ്രേസുകളെയോ വേർഡ്സിനെയൊക്കെ
connect ചെയ്യാനുപയോഗിക്കുന്ന സംയോജിപ്പിക്കാനുപയോഗിക്കുന്ന ജോയിൻ ചെയ്യാനുപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻസ് അല്ലെങ്കിൽ സംയോജനം എന്ന് പറയുന്നത് ആൻഡ് ബട്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എയ്തർ ഓർ നെയ്തർ ഓർ ഇതൊക്കെ സംയോജകങ്ങളിൽ അല്ലെങ്കിൽ കൺജങ്ഷൻസിൽ പെടും പാർട്സ് ഓഫ് സ്പീച്ചിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെമ്പർ ആണ് ഇന്റർജെക്ഷൻ ഇന്റർജെക്ഷൻസിന്റെ മീനിങ് എന്ന് വെച്ചാൽ വിക്ഷേപകങ്ങൾ വിക്ഷേപകങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വേർഡ്സ് യൂസ്ഡ് ടു ഷോ ഇമോഷൻ ആർ കോൾഡ് ഇന്റർജെക്ഷൻസ് അതായത് പെട്ടെന്നുണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ നമ്മുടെ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്ചര്യം അല്ലെങ്കിൽ കോപം ഭയം ഇങ്ങനെയുള്ള അതിനുവേണ്ടി പ്രത്യേക വാക്കുകളുണ്ട് അങ്ങനെയുള്ള വികാര പ്രകടനങ്ങൾത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇമോഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് അല്ലെങ്കിൽ വിക്ഷേപകങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഓ അലാസ് ഓ ബ്രവോ ഹലോ ഹഷ് ഹുറേ ഇങ്ങനെയുള്ള ഒത്തിരി വേർഡ്സ് വിക്ഷേപകങ്ങളിൽ പെടും അല്ലെങ്കിൽ ഇന്റർജെക്ഷൻസിൽ പെടും അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന അതായത് നമുക്ക് ഒരു പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടാക്കും നമ്മൾ ആ എന്നൊരു സൗണ്ട് ഉണ്ടാക്കും അല്ലെ മലയാളത്തിൽ നമുക്ക് ഒത്തിരി ശബ്ദങ്ങൾ ഉണ്ടാക്കും അതേപോലെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പെട്ടെന്നുള്ള ഇമോഷൻസിന് അല്ലെങ്കിൽ വികാര പ്രകടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭയം ആശ്ചര്യം സന്തോഷം ഇതിനെയൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വിക്ഷേപകങ്ങൾ അല്ലെങ്കിൽ ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ എല്ലാ മെമ്പേഴ്സിനെ പറ്റിയും നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളുമായിട്ട് പുതിയ വീഡിയോസ് ഉണ്ടായിരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ കണ്ടവർക്ക് നന്ദി